ചാപ്പൽ, ട്രെവർ ചാപ്പൽ ഒരൊറ്റ പന്ത് നശിപ്പിച്ച ക്രിക്കറ്റിംഗ് കരിയർ. മൂത്ത സഹോദരനും ക്യാപ്റ്റനുമായ ഗ്രേ ചാപ്പലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ട്രെവർ ചാപ്പൽ എറിഞ്ഞ കുപ്രസിദ്ധമായ അണ്ടർആം ബോൾ ഇന്നും ക്രിക്കറ്റ് ആരാധകർക്ക് പുറക്കാൻ കഴിഞ്ഞിട്ടില്ല. മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ വിക്ടർ റിച്ചാർഡ്സിൻ്റെ പേരക്കുട്ടികളാണ് ട്രെവർ ചാപ്പലും ഗ്രേക്ക് ചാപ്പലും. 1972-73 സീസണിൽ സൗത്ത് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കരിയർ തുടങ്ങിയ ട്രെവർ തുടക്കത്തിൽ തന്നെ 50 അടിച്ച് വരവറിയിച്ചു. ക്രിക്കറ്റ് കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് പരിക്ക് വേട്ടയാടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സൗത്ത് ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് അദ്ദേഹം പുറത്തായി. 1975 അദ്ദേഹം വീണ്ടും ക്രിക്കറ്റിലേക്ക് സജീവമായി മടങ്ങിയെത്തി. ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റ് ടീമിലായിരുന്നു അദ്ദേഹം കളിച്ചത്. ഇംഗ്ലീഷ് കൗണ്ടി ടീമിൽ മികച്ച പ്രകടനങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1980 ഓസ്ട്രേലിയൻ ടീമിലേക്കുള്ള വിളി വന്നു. 1981 വേൾഡ് സീരീസ് കപ്പിൽ ന്യൂസിലൻഡിനെതിരെ നടന്ന മത്സരമാണ് ട്രെവറിനെ വില്ലനാക്കിയത്. അവസാന പന്തിൽ കീവീസിന് ജയിക്കാൻ വേണ്ടത് 6 റൺസ്. വാലറ്റക്കാരൻ ബ്രിയൻ മെക്കിഷീൻ 90 മീറ്റർ ദൂരമുള്ള ബൗണ്ടറി ലൈനിന് മുകളിലൂടെ പന്തടിച്ച് സിക്സർ നേടാതിരിക്കാൻ ക്യാപ്റ്റൻ ഗ്രേ ചാപ്പലാണ് അനിയൻ ട്രെവറിന് തന്ത്രം പറഞ്ഞുകൊടുത്തത്. പന്ത് കുത്തിപ്പൊങ്ങാതിരിക്കാൻ അണ്ടർആം ബോൾ എറിയുക. ട്രെവർ അതനുസരിച്ചു. ഉരുണ്ട് ചെന്ന പന്തിൽ സിക്സർ അടിക്കാൻ കഴിയാതെ കീവീസ് തോൽവി സമ്മതിച്ചു. പക്ഷേ ക്രിക്കറ്റ് ഇത്രയും വലിയ ജനകീയ വിനോദമാകുന്നതിന് മുമ്പുള്ള കാലമായിരുന്നിട്ടോടുകൂടി ആരാധകർ അത് ക്ഷമിച്ചില്ല. ട്രെവർ വിവാദ നായകനായി, ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന് ചീത്തപ്പേരുമായി. അണ്ടർആം പന്തെറിയാൻ നിർദ്ദേശിച്ച ഗ്രേ ചാപ്പൽ രക്ഷപ്പെട്ടു. മീഡിയകളും ക്രിക്കറ്റ് ആരാധകരും ഈ ഒരു സംഭവത്തിൽ നിരന്തരം വേട്ടയാടിയത് അദ്ദേഹത്തിൻ്റെ മാനസിക നിലയെ തന്നെ തകർത്തു തുടങ്ങി. ലഹരിക്കും വിഷാദ രോഗത്തിനും ആ ശരീരവും മനസ്സും അടിമയായി കഴിഞ്ഞിരുന്നു. എങ്കിലും 2 വർഷങ്ങൾക്കിപ്പുറം 1983 വേൾഡ് കപ്പിൽ അദ്ദേഹം സ്ഥാനം നേടി. ഇന്ത്യക്കെതിരെ 110 റൺസ് നേടുകയും ചെയ്തു. കരിയർ ബെസ്റ്റ് പ്രകടനം അവിടെ കാഴ്ചവെച്ചു. ഫോമില്ലായ്മയും പരിക്കും മാനസിക പ്രശ്നങ്ങളും തളർത്തിയ സീസണുകൾക്കൊടുവിൽ ഒരു മത്സരത്തിൽ അമ്പയറുമായി വാക്കുതർക്കം നടത്തി സസ്പെൻഷൻ വാങ്ങുകയും ചെയ്തു. 1986 അദ്ദേഹം വിരമിച്ചു. വിരമിക്കലിന് ശേഷം ചില പ്രാദേശിക മത്സരങ്ങളിൽ കളിച്ച സമയം കളയവേ 1996 ലോക ചാമ്പ്യന്മാരായ ശ്രീലങ്കയുടെ ഫീൽഡിംഗ് കോച്ചാവാനുള്ള ക്ഷണം അദ്ദേഹം 2 കൈയും നീട്ടി സ്വീകരിച്ചു. 2000 ബംഗ്ലാദേശ് ടീമിൻ്റെ കോച്ചായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇതിനൊക്കെ ശേഷം സ്വന്തം അക്കാഡമിയിലെ ഭാവി വാഗ്ദാനങ്ങളെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ച സ്വന്തം സഹോദരൻ, പിന്നീട് ലോകമറിയുന്ന ക്രിക്കറ്ററും ഇന്ത്യയെപ്പോലൊരു ടീമിൻ്റെ കോച്ചുമാവുന്നതും കണ്ട് ആരോടും പരിഭവമില്ലാതെ, ആരോടും ഒന്നും പറയാതെ അദ്ദേഹം ബാക്കി കാലം ജീവിച്ചു തീർക്കുകയാണ്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.